അബ്രാമിന്റെ പുത്രനായ മോശയെ എന്റെ വലയിൽ അകപ്പെടുത്തിയിരിക്കുന്നു. അവൻ വിഖ്യാതനായ വീരനും എബ്രായ മഹാജനത്തിന് ദൈവത്തെ പോലെയായി തീർന്നവനും ദൈവത്തോട് സംസാരിച്ചവനുമാകുന്നു. വരിക, അവൻ്റെ അസ്ഥിക്കൂട്ടങ്ങളെ ഞാൻ നിന്നെ കാണിച്ചു തരാം. സൂര്യചന്ദ്രന്മാരെ വിലക്കി നിർത്തുകയും കർത്താവിൻ്റെ ശത്രുക്കളെ വീഴ്ത്തുകയും ചെയ്ത നീതിമാനായ യോശുവയെയും ബുദ്ധിമാനും മഹാജ്ഞാനിയുമായ ശലോമോനെയും അങ്ങനെ തന്നെ എന്ന് മരണം പറയുന്നു. സകല യോദ്ധാക്കളെയും ജയിച്ചവൻ ഞാനാകുന്നു. അവരെ ഞാൻ പാതാളത്തിൻ്റെ മൂലകളിൽ കൂട്ടിയിട്ടിരിക്കുന്നു. മറിയാവിൻ്റെ പുത്ര അകത്തു വന്ന് പരാക്രമികളുടെ പ്രധാന അവയവങ്ങളും മഹാനായ ശിംശോൻ്റെ അസ്ഥിക്കൂട്ടങ്ങളും ബലനായ ഗോലിയാത്തിൻ്റെയും ഇരുമ്പുകെട്ടിലുണ്ടാക്കി അതിൽ കിടന്ന വീരകുമാരൻ ഊഗിൻ്റെയും അസ്ഥിപഞ്ചരവുമാകുന്ന ഭയങ്കര കാഴ്ചകൾ കാണുക. ഞാനവനെ തള്ളി അധപ്പതിക്കുകയും ആ സിംഹത്തെ പാതാളത്തിൻ്റെ വാതുക്കൽ എന്നേക്കുമായി തള്ളി വീഴ്ത്തുകയും ചെയ്തു എന്ന് മരണം പറയുന്നു. ആദാവിൻ്റെ മക്കൾക്ക് പുനർജീവൻ നൽകുന്നവനെ, നിനക്ക് സ്തുതി. ഞാൻ തിരികെ വന്ന് പുതിയ ജീവിത സ്നേഹത്തെ പറ്റി നിങ്ങളോട് അറിയിക്കാം. ആയത് ഹാബേലിനെ കാഴ്ചയണയ്ക്കുവാൻ സംഗതിയാകുകയും ഭൂമിയിലെ മുന്തിരിപ്പഴത്തിൻ്റെ ബീജിൽ സന്തോഷിക്കുകയും അവനെ കൊന്നവനെ പറ്റിയതിനാൽ അവർ എരിവോടെ നിലവിളിച്ച് സംസാരിക്കുകയും ചെയ്തു. മരണത്തെ ജയിച്ച് ആദ്യം ആരോഹണം ചെയ്ത ഹാനോക്കിനെ അത് സഹായിക്കുകയും ജീവനുള്ള പുണ്യവാന്റെ നിര്യാണത്തെ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിപ്പാൻ ആദിയിൽ മരണം വിലപിക്കുകയും ചെയ്തു. പുതിയ ജീവിതസ്നേഹം ക്ഷേമിന് അനുഗ്രഹങ്ങളും മൽക്കീസദേക്കിന് പ്രധാന ആചാര്യത്വവും അബ്രഹാമിന് വാഗ്ദാനവും നൽകി ഇത് ഇസഹാക്കിനാൽ രഹസ്യങ്ങൾ മുൻകൂട്ടി കാണിക്കുകയും യാക്കോബിനാൽ ദൃഷ്ടാന്തം രേഖപ്പെടുത്തുകയും യൗസേഫിനാൽ ശ്രേഷ്ഠകാര്യങ്ങൾ പറയുകയും മോശയാൽ രക്ഷയും യോശുവായാൽ ബലവും നൽകുകയും ചെയ്തു. അത് അഹ്റോന് ആചാരിത്വവും ശമൂവേലിന് വിശുദ്ധിയുള്ള മുഖശോഭയും ഏലിയായ്ക്ക് മുഖപ്രസാദവും നൽകി. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചയായി തീർന്നതിനാൽ മഹാപ്രധാനാചാര്യനും ആചാര്യനും കുറ്റമറ്റ വലിയും സകല കാഴ്ചകളും കൈക്കൊള്ളുന്നവനുമാകുന്നു. കർത്താവേ, നിൻ്റെ ദാസരായ ഞങ്ങളുടെ കാഴ്ചകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. നിന്റെ പ്രത്യക്ഷതയുടെ നാളിന് കാത്തിരിക്കുന്നവനായി നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്രപ്രാപിച്ച സന്യാസ പുരോഹിതനെ ശവക്കലറിയിൽ നിന്ന് പുനർജീവിപ്പിക്കണമേ. ദയാസമ്പന്നനായ ദൈവമേ, നിന്റെ കൃപനിമിത്തനൊക്കെ സ്തോത്രം ചെയ്യുവാൻ ഇവനോട് ദയ തോന്നി കരുണ ചെയ്യണമേ. പാതൻ തൻ വാർവാർണോ ഗീതം മതിമയോ
യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽക്കട്ടിന്മേലെടുത്തു വെച്ചിട്ടു പ്രാണൻ വിട്ടു തന്റെ ജനത്തോട് ചേർന്നു. അപ്പോൾ യോസേഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു.
പിന്നെ തന്റെ അപ്പന് സുഗന്ധവർഗ്ഗം ഇടുവാൻ യോസേഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗ്ഗം ഇട്ടു ഇങ്ങനെ അങ്ങനെ 40 ദിവസം കഴിഞ്ഞു സുഗന്ധവർഗ്ഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും മിസ്രയേമ്യർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസേഫ് ഫറവോന്റെ ഗൃഹക്കാരോട് സംസാരിച്ചു നിങ്ങൾക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട് എൻ്റെ അപ്പനിതാ ഞാൻ മരിക്കുന്നു ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് സത്യവും ചെയ്യിച്ചിട്ടുണ്ട് ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നുവെന്ന് ഉണർത്തിക്കുവേനെന്ന് പറഞ്ഞു നിന്റെ അപ്പൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു അങ്ങനെ യോസേഫ് അപ്പനെ അടക്കുവാൻ പോയി ഫറവോന്റെ വൃത്തിന്മാരും കോവിലധികാരികളും മിസ്രയീം ദേശത്തിലെ പ്രമാണികളും യോസേഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്ത് വിട്ടിട്ട് പോയി രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി അതെത്രയും വലിയ കൂട്ടമായിരുന്നു അവർ യോർദാൻ അക്കരയുള്ള ഗോരേൻ ആതാദിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു ഇങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു ദേശനിവാസികളായ കനാന്യർ ഗോരേൻ ആതാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രയീമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രയീം എന്നു പേരായി അത് യോർദാനക്കരയാകുന്നു അവൻ കൽപ്പിച്ചിരുന്നതുപോലെ പുത്രന്മാർ അവന് ചെയ്തു അവൻ പുത്രൻ അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി മമ്രയ്ക്കു സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടി ശ്മശാനുഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു യോസേഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവൻ്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രയീമിലേക്ക് മടങ്ങിപ്പോന്നു ബർക്കുമോ ഭ്രംശത്താൽ സൃഷ്ടികളഖിലം സംഭ്രമപൂർവം പറയുമ്പോൾ ആദേ തെനുമം വിളിയും താരകളും പ്രഭയില്ലാതായി പറയുന്നു ലോകം സൃഷ്ടാവിൻവ അന്ത്യാവസ്ഥയിലെത്തുന്നു പാടെ കബറുകളിളകിപ്പിളരുന്നു തിരിയാതൻപാരുയരുന്നു നേരും ദീതിയം ഉൾക്കൊള്ളും നിയത വിധിക്കായി വിധിഗേഹം പ്രാപിക്കുന്നു യോബിന്റെ പുസ്തകത്തൊന്നും പാർക്കുമോ മർദ്ദന ഭൂമി യുദ്ധസഭയിലെയോ അവൻ്റെ ജീവകാലം കൂലിക്കാരൻ്റെ ജീവകാലം പോലെ തന്നെ വേലക്കാരൻ വാഞ്ചിക്കുന്നത് പോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെയും വൃദ്ധമാസങ്ങൾ എനിക്ക് അവകാശമായി വയ്ക്കുന്നു കഷ്ടരാത്രിയിൽ എനിക്ക് ഓഹരിയായി തീർന്നു കിടക്കുന്നേരം ഞാനെപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു വിളക്കോളം എനിക്ക് അരുളുക തന്നെ പണി എന്റെ ദേഹവും പുഴവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു എന്റെ തൊക്കൽ പുൻവായ്ക്കൽ അടഞ്ഞ വീണ്ടും പഴുത്തുപൊട്ടുന്നു എന്റെ നാളുകൾ നെയ്ത്തോട്ടത്തിലും വേഗതയുള്ളത് പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്നോർക്കണമേ എന്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല എന്നെ കാണുന്നവന്റെ കണ്ണ് ഇനി എന്നെ കാണുകയില്ല നിന്റെ കണ്ണു എന്നെ നോക്കും ഞാനോ ഇല്ലാതിരിക്കും മേഘം ക്ഷയിച്ചു മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിലടങ്ങുന്നവൻ വീണ്ടും കയറി വന്നു വരുന്നില്ല അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല അവൻ്റെ ഇടം ഇനി അവനെ കാറിയുകയില്ല ആകയാ ഞാൻ എൻ്റെ വാടക്കയില്ല എൻ്റെ മനവീട് ഞാൻ സംസാരിക്കും എൻ്റെ മനോവസനത്തിൽ ഞാൻ സങ്കടം പറയും നീ എനിക്ക് കാവലാകേണ്ടതിന് ഞാൻ കടലോ കടലാനയോ ആകുന്നുവോ എൻ്റെ കട്ടിൽ എന്നെ ആശ്വസിപ്പിക്കും എൻ്റെ മെത്ത എൻ്റെ വ്യസനം ശമിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നീ സ്വപ്നം കൊണ്ട് എന്നെ അലട്ടുന്നു ദർശനം കൊണ്ട് എന്നെ ഭയപ്പെടുത്തുന്നു ആകയാ ഞാൻ എക്കുകളെയും
ഈ അസ്ഥികൂടത്തേക്കാൾ മരണവും തിരഞ്ഞെടുക്കുന്നു. ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കില്ല. എന്നെ വിടണമേ. എന്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ. മർത്തിനെ നീ ഗണ്യമാക്കേണ്ടതിന്, അവന്റെ മേൽ ദൃഷ്ടി വെക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ചു മാത്രതോറും പരീക്ഷിക്കേണ്ടതിന് അവൻ എന്തുള്ളൂ? നീ എത്രത്തോളം നിന്റെ നോട്ടമെങ്കിൽ നിന്ന് മാറ്റാതിരിക്കും? ഞാനും നീർ ഇറക്കുവോളം എന്നെ വിടാതെ ഇരിക്കും. ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യനെ പോലാകെ മനുഷ്യബാലകനെ ഞാൻ നിനക്ക് എന്തു ചെയ്യും? ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്ക വണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വെച്ചിരിക്കുന്നത് എന്ത്? എന്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നത് എന്ത്? ഇപ്പോ ഞാൻ പൊടിയിൽ കിടക്കും, നീ എന്നെ അന്വേഷിച്ചാ ഞാൻ ഇല്ലാതിരിക്കും. പാർക്കുമോ ഉദ്ധാരം ജയിപ്പോനെ ക്ഷണവും സ്തോത്രവും മറ്റോരാ പ്രതികതരെ ജീവിപ്പിക്ക ലാസറിനെ കല്ലറയിന്നും ആഹ്വാനം ചെയ്തൊരു നാഥാൻ വിശ്വാസത്തോട് പ്രതി പൂണ്ടോ ഉദ്ധാനം നൽകിയിടണമേ യോനായേപ്പോൾ നെടുവീർപ്പോ അത്യുച്ചത്തിൽ കേഴുന്ന് തുണയറ്റോനാകരുതേ ഞാൻ എന്നെ കരകേറ്റിയിടണമേ കരിവിൻ കാടലാങ്കർത്താവേ കരിവെന്നിൽ തോന്നിയിടണമേ അമോസിന്റെ മകനായ യെശയ്യാപ്രവാചകൻ അവന്റെ അടുക്കൽ വന്നവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് വളരെയേറെ കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരു അടയാളമാകും. ആഹാസിൻ്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പിന്നോക്കം തിരിക്കും. അങ്ങനെ സൂര്യൻ കടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 തിരിച്ചു പോന്നു. ബാറുക്കുമോ മരണം പ്രാപിച്ചഴുകിപ്പോയോനാ ലാസറിനെ കബറി ആഹ്വാനം ചെയ്ത ശ്രേഷ്ഠാവിന്യാജ്ഞനിയുദ്ധാന മഹാദിവസേ മൃതരേറ്റിച്ചേർക്കും യോശഫത്തെന്ന സാനുസ്ഥാനത്തിൽ അരജനിരിക്കും. ദ്രോണോസിൽ സത്യവിധിക്കായി തലമൂറകൾ വന്ന് തീടും. ആധാ സർവേശായൻ മേലന്നാളിൽ ഉവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സിംഹൻ പാർവോയ് ജാതികളിൽ പരിശുദ്ധനായ പോലു പത്രോസ് ലീഹ പൊതുവെ എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും ഹബീബായി ബാർക്കുമോർ എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു.
എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവിച്ഛിക്കുന്നു. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയെല്ലാം അഴിയുവാനുള്ളതായിരിക്കുകയാൽ ആകാശം ചുട്ടൊഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയതും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരുമായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കരയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിക്കുവീൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിൻ്റെതൊക്കെ വിധം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളെയും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളതോ ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരരുമായവർ ശേഷം തിരുവെഴുത്തുപോലെ അതും ഞങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുകൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ടു വീണുപോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവീൻ. അവന് എപ്പോഴും എന്നേക്കും മഹത്വം ആമീൻ. ഹബീബായി ബാർക്കും ചൊൽകേട്ടേനിറിയിച്ചതിനെതിരാ പരിശുദ്ധനായ പൗലോസ്ലിഹ കൊരിന്ത്യരെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാരിക്മോ സ്ലിഹായുടെ നസ്ബീം നമ്മുടെ മേതല അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സൈറണാ ഫട്ടിയ അനി പാത്ത കർച്ച സോഡ തുംച മധ്യത്തോടെ ആ ദേവാച്ചി ഓളക്കുസ്ന തുംക ലസ് ബഗജ മണ ഹാവ് ഹെ സംഗത ആത കോണെക്ലോ വിസാരും കി പുരോ മെല്ലാ ജീവന്ത് ഉട്ടവച്ച കശേ कसली कूड घेवन ती फाटी येतली. अरे पिशा, तुवें ओंपल्ले बीम पयले मेल्ल्या खरीत किरलो जीव जाता कितें. तूं ओंपतना फुडें जावंक आसा तो रूख वा झड तूं ओंपिनाय. बगार गोवांचो वा दुसऱ्या कसलो सय कण तूं ओंपताय. पूण बियाक देव आपले कुशे प्रमाणे एक कूड दिता आनी हर एक बियाक वेगवेगळी कूड. सगळ्यो कूड एकच थराचो न्हय. मनशांची कूड एक थराची, मनजातींची अनेक थराची, सुकण्यांची एक थराची आनी माश्टल्यांची अनेक थराची. तशेंच अंतराळाच्यो कुडी आनी भुमीच्यो कुडी आसा. पूण अंतराळाच्यो कुडींचो परजळ एक थराचो, भुमीच्या कुडीचो परजळ अनेक थराचो. सुर्याचो परजळ एक, चंद्राचो परजळ एक आनी नखेत्रांचो अनेकच. इतलें न्हय, नखेत्रां मदीं लेगून परजळाचो तफावत आसा. तशेंच मेल्ल्यांचे जिवनपणी जातलें. जे ओंपता ते विनाशी तरी जीव जावन उरता ते अविनाशी. जे ओंपता ते अपमानाचे उठोन येता ते महिमे भरीत. ओंपता ते अस्कत उठोन येता ते बळवन. ओंपता ती प्राकृतीक कूड जिवंत उरता ती आत्मीक कूड. जर प्राकृतीक कूड आसा तर आत्मीक कूडी आसा. पवित्र पुस्तक म्हणटा पयलो मनीस आदाम एक जीव जालो. पूण निमाणो आदाम जिवीत दिता तो आत्मो जालो. तरी पूण हें चिंतून पळया, आत्मीक कूड पयली न्हय, प्राकृतीक कूड पयली जाल्ली आनी उपरांत आत्मीक. पयलो मनीस भुमीचो धरणीचो धुळीचो केल्लो, दुसरो मनीस सर्गी तावन आयलो. हे भुमीची जावन आसली धरणीचे धुळीचो केल्ल्या मनशा बरी, सर्गीची जावन आसली सर्ग तावन आयिल्ल्या मनशा बरी. जशें भुमी तावन केल्ल्या मनशाचे सारकें आमकां आसा, तशें सर्गी तावन आयिल्ल्याचेंय सारकें आमकां आसतलें. अशें आसता भवानो. इतलेंच हांव तुमकां सांगूंक सोदतां, रक्तमसाक देवाच्या राज्यांत वांटो आसचो ना, वा जें कितें विनाशी आसा तें अविनाशी आसल्यान वांटो घेवचें ना. आतां एक गूट हांव तुमकां सांगतां, आमी सक्कड मरचीं ना, पूण आमी सक्कड रुपांतर जातले. हांव एक खिणा भितर दोळे धांपून उदके करचे भितर निमाणें तुतरेचे आवाजाक हें घडतलें. तुतरी वाचतली आनी मेल्ली अविनाशी जावन उरतली आनी आमी समेस्त रुपांतर जातले. हांव
हे विनाशी कुडीन अविनाशीपण आणि हे मरणवंत कुडीन अमरपण निश्चित गर्ज आणि हे विनाशी कुडीन अविनाशीपण आणि हे मरणवंत कुडीन अमरपण नेसले वेळार पवित्र पुस्तकाची सांगणी घडून येतली. जैतान मरणांक गिण सोडले. हे मरणा खंय आसा तुजे जैत? हे मरणा खंय आसा तुजे कूस? पाताकच मरणाचे कूस आणि नियमशास्त्र पातकाचे बळ. पूण आमच्या सुम्या जेजू क्रिस्ता मारिफात आमकां जैत दितला देवा. जावं आर्गां स्तुती. आहाय बारीक ആരും മഹിമയനിൽ തയവാൻമാരും നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ വരച്ചുമോട് നമ്മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പായി വായിക്കപ്പെടും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കിലൂല്ലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിൻ്റെ ജുനച്ചും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന്. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. തക്ക സമയത്ത് തൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർക്കായി യജമാനനാൽ നിയമിക്കപ്പെട്ട വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും? തൻ്റെ യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എൻ്റെ യജമാൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തൻ്റെ കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മധ്യവത്തന്മാരോടുകൂടി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിച്ചിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നവരെ അവനെ പിരിച്ചയക്കുകയും അവൻ്റെ അവകാശം കാപാടികന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. സ്വർഗരാജും ദൂരദേശത്തേക്ക് യാത്ര പോയ ഒരു മനുഷ്യനെ പോലെയാകുന്നു. അവൻ തൻ്റെ സമ്പാദ്യം ദാസന്മാരെ വിളിച്ചേൽപ്പിച്ചു. ഒരുത്തന്നെ അഞ്ചും ഒരുത്തന്നെ രണ്ടും ഒരുത്തന്നെ ഒന്നും കക്രോവീതം അവനവൻ്റെ ശക്തിക്ക് തക്കവണ്ണം കൊടുത്തിട്ട് ഉടൻ യാത്ര പോയി. അഞ്ച് കക്രോ വാങ്ങിയവൻ പോയി. അതുകൊണ്ട് കച്ചവടം ചെയ്തു അഞ്ചു കൂടി ലാഭമുണ്ടാക്കി. അപ്രകാരം തന്നെ രണ്ട് വാങ്ങിയവനും രണ്ടു കൂടി ലാഭമുണ്ടാക്കി. ഒന്ന് വാങ്ങിയവനാകട്ടെ പോയി ഭൂമി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യത്തെ ഒളിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാർ യജമാനൻ വന്ന് അവരോട് കണക്ക് ചോദിച്ചു. അപ്പോൾ അഞ്ച് കക്രോ വാങ്ങിയവൻ വേറെ അഞ്ചു കൂടി കൊണ്ടുവന്ന് എൻ്റെ യജമാനനെ അങ്ങ് അഞ്ച് കക്രീനാണല്ലോ തന്നത്, ഇതാവയോട് വേറെ അഞ്ചു കൂടി ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസാം, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീ യജമാനൻ്റെ പ്രീതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അനന്തരം രണ്ട് കക്രീൻ വാങ്ങിയവനും അടുത്തു ചെന്ന് എൻ്റെ യജമാനനെ, രണ്ട് കക്രീനാണല്ലോ അങ്ങ് എനിക്ക് തന്നത്, ഇതാ അതിനോട് വേറെ രണ്ടു കൂടി ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞു.
യജമാനനവനോട് കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ദാസ നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും നീയോ യജമാനൻ്റെ പ്രീതി പ്രാപിക്കുക എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു കക്രോ വാങ്ങിയവനും അടുത്ത് ചെന്ന് എൻ്റെ യജമാനനെ അങ്ങ് കഠിനനും വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ട് പോയി ഭൂമിയിൽ അങ്ങയുടെ കക്രോ ഒളിച്ചു വെച്ചു ഇതാ അങ്ങയുടേത് എന്ന് പറഞ്ഞു യജമാനൻ അവനോട് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു മടിയനും ദുഷ്ടനുമായ ദാസ ഞാൻ വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതരാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നതിനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എൻ്റെ ദ്രവ്യം പലിശക്കിടേണ്ടതായിരുന്നു ഞാൻ വന്നെൻ്റെ ഇത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നുവല്ലോ ഇവനിൽ നിന്ന് ആ കക്രോ വാങ്ങി പത്ത് കക്രോ ഉള്ളവനെ കൊടുക്കുവേൻ എന്തെന്നാലുള്ളവനെ കൊടുക്കപ്പെടും അവനെ വർധനവുണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്നാകട്ടെ ഉള്ളതും കൂടി എടുക്കപ്പെടും മടിയനായ ദാസനെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളവിൻ അവിടെ കരച്ചിലും പല്ലികടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരളി ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ ക്ഷേമപൂർവകാദിശുവാദാലോകോശാരീരോ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ അഭ്യുന്നരായ സഹോദര മെത്രാപ്പോലീത്തന്മാരെ വന്നിരായ അറമ്പാച്ചന്മാരെ ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാരെ വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് സഹോദരി സഹോദരങ്ങളെ ഈ താബോർ ഭവനത്തിൽ നിന്ന് ഒരു പിതാവും കൂടി ഇപ്പോൾ സ്വർഗസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പ്രത്യാശയോടെ സമാധാനത്തോടെ യാത്ര അയക്കുകയാണ് നമ്മുടെ ചുമതലയും ഇപ്പോൾ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളും ആ വിധത്തിലുള്ളതാണ് ഈ പ്രിയപ്പെട്ട പിതാവ് ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ ഭാഗ്യവാനായിരുന്നു എന്ന് പറയുവാനാണ് എനിക്ക് തോന്നുന്നത് ജീവിതത്തിലെ വാർദ്ധക്യത്തിൻ്റെ പരമോന്നത സ്ഥാനം വരെ 95 വയസ്സ് എന്ന് പറയുന്നത് ഒരു അസാധാരണമായ വാർദ്ധക്യം തന്നെയാണ് എന്ന് പറയാതിരുന്നുകൂടാ അത്രയും കാലം ഭൂമിയിൽ ജീവിച്ച് ഈ സന്യാസ ആശ്രമത്തിൽ ഒരു ഉത്തമ സന്യാസിയായിട്ട് ജീവിച്ച് സഭയെ ശുശ്രൂഷിക്കുകയും ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുകയും അത് പലർക്കും പ്രചോദനവും പലരെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുവാൻ തക്കവണ്ണം ഈ പിതാവിന് സാധിച്ചു എന്നുള്ളതാണ് താബോർ ഭവനത്തിലെ അംഗമായിരിക്കുമ്പോഴും സഭയുടെ മുഖ്യധാരയിൽ വളരെ ശ്രേഷ്ഠമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹം ഏറ്റവും നല്ല നിലയിൽ ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തിട്ടുമുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദേവലോകത്തും കുറച്ച് വർഷക്കാലം അദ്ദേഹം താമസിക്കുകയും അവിടെയുള്ള പ്രവർത്തനങ്ങളിലെ വ്യാപൃതനാകുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം അതിനേക്കാൾ വളരെ ശ്രേഷ്ഠമാണ് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മവാർ കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന ശുശ്രൂഷാകാലം എന്ന് പറയുന്നത് ബ്രഹ്മവാർ കമ്മ്യൂണിറ്റി ഒരു പ്രത്യേക സാഹചര്യത്തിലെ പരിശുദ്ധ അൽവാറീസ് തിരുമേനിയോടൊപ്പം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസം സ്വീകരിച്ച് കടന്നു വന്ന ഒരു വലിയ സമൂഹമാണ് ആ സമൂഹത്തിൽ അവിടെയുള്ളവരെ ശുശ്രൂഷിക്കുവാനും അവരുടെ കണ്ണിലുണ്ണിയായി ജീവിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതൊരു വസ്തുതയാണ് ഇപ്പോഴും ബ്രഹ്മവാർ കമ്മ്യൂണിറ്റിയിലെ സാധാരണക്കാരായ വിശ്വാസികളോട് ചോദിക്കുമ്പോൾ അന്ന് അവിടെ ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട എൻ ജെ തോമസ് റമ്പാച്ചനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരെക്കുറിച്ചുമൊക്കെ അവർക്ക് വളരെ മതിപ്പും വളരെ ബഹുമാനത്തോടെയുമാണ് അവർ ഉച്ചരിക്കുന്നത് പലപ്പോഴും
നമ്മുടെ രീതികളിൽ നിന്ന് അല്പസ്വല്പമൊക്കെ അവർക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നും നമുക്കറിയാം. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളൊരു പ്രത്യേക സമൂഹത്തിൽ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ അനുഷ്ഠിക്കുകയും അത് അവരുടെ ഇടയിൽ വളരെ മതിപ്പ് ഉണ്ടാകത്തക്കവണ്ണം ഇടയായിത്തീരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രസംഗത്തിലൂടെയൊക്കെ നിങ്ങൾ കേട്ട് കാണും. അത് നമുക്കൊരിക്കലും മറന്നുകൂടാ. അതൊരു വലിയ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശുശ്രൂഷയാണ്. ആ അവിടെയുള്ള നമ്മുടെ സഭയുടെ വിശ്വാസികളായ ആ സമൂഹത്തിലെ അവർക്ക് അനുയോജ്യനായ ഒരാളെ കണ്ടെത്തുവാൻ ഇപ്പോഴേ വളരെ ബന്ധപ്പെടുകയാണ് സഭ. കാരണം അവർക്ക് അവരുടേതായ ചില അഭിരുചികളുണ്ട്, പ്രത്യേകതകളുണ്ട്, ജീവിത ശൈലികളുണ്ട്. ആ ശൈലികളോട് അനുരൂപപ്പെട്ട് ഒരു നല്ല പുരോഹിത സ്ഥാനീയെ അവർക്ക് ആഗ്രഹമുണ്ട്. ആ വിധത്തിലെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ട റമ്പാചൻ സാധിച്ചിരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെയും അതേ സമയം വലിയ കടപ്പാടും സഭയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നതും വലിയ ആരോഗ്യ പ്രശ്നമൊന്നും സാധാരണയിൽ കവിഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കൂടാതെ ജീവിക്കാൻ സാധിച്ചു. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹം വളരെ ചുറുചുറുക്കോടെ ജീവിക്കുന്നു, പ്രസംഗിക്കുന്നു, മറ്റുള്ളവരോട് ഉപദേശിക്കുന്നു, കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. പരിശുദ്ധ വലിയ ഭാവാ തിരുമേനി കാലം ചെയ്ത സന്ദർഭത്തിലും തുടർന്നുമുള്ള പല സന്ദർഭങ്ങളിലും ഈ വന്ദ്യനായ റമ്പാച്ചൻ്റെ സാന്നിധ്യം എല്ലാവർക്കും ഒരു അത് ഒരു ശ്രദ്ധ ലഭിക്കത്തക്കവണ്ണമുള്ള നിലയിൽ വാർദ്ധക്യത്തിൻ്റെ യാതൊരു പ്രയാസവും കൂടാതെ അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ടേ ഇരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. ആ ജീവിതത്തിൻ്റെ അന്ത്യത്തോളം തന്നെ കർമ്മനിരതനായി ജീവിക്കുവാനും അതുപോലെ തന്നെ മറ്റേ രോഗ പീഡകളൊന്നും കൂടാതെ ജീവിക്കുവാൻ ദൈവം ഒരു അവസരം നൽകുന്നു എന്ന് പറയുന്നതും ഒരു നിസ്സാര കാര്യമല്ല. ഒരുപക്ഷെ അത് നമ്മൾ മാത്രം വിചാരിച്ചാലോ ആഗ്രഹിച്ചാലോ അങ്ങനെ ലഭിക്കണമെന്നില്ല. എന്തായിരുന്നാലും ആ വിധത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ ഈ വന്ദ്യനായ റമ്പാച്ചൻ്റെ ജീവിതം ഒരു വിധത്തിൽ പറയുമ്പോൾ വളരെ ഒരു ദൈവഹിതത്തിനൊത്തവണ്ണവും അതോടൊപ്പം തന്നെ ഒരു സാധാരണ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതിനേക്കാൾ ഉയർന്നൊരു സ്ഥാനം ലഭിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം, ദൈവം ഓരോ സ്ഥാനത്ത് അല്ലെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചുമുള്ള ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് അനുരൂപനായി ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ ഒരു ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്. അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിലെ ഒരു കാരണവസ്ഥാനം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. 95 വയസ്സ് പ്രായമുള്ള ഒരു പിതാവ് പരിശുദ്ധ വലിയ ഭാവ തിരുമേനിയോ അല്ലതിന് മുമ്പ് കടന്നുപോയ പിതാക്കന്മാരെയോ മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും അദ്ദേഹം ഈ കുടുംബത്തിൻ്റെ കാരണവരായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ഒരു പുരോഹിതനും അതുപോലെ തന്നെ ഒരു സന്യാസിയും ഈ രണ്ട് പദവിയും ഒരുപോലെ അദ്ദേഹം നിലനിർത്തിക്കൊണ്ടേയിരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മുടെ മേൽപ്പെട്ട സ്ഥാനികളെല്ലാം തന്നെ ഈ രണ്ട് പദവികളും ഒരുപോലെ കൊണ്ടുപോകുന്നവരാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ആശ്രമങ്ങളിലുള്ള പുരോഹിത സ്ഥാനികൾ എല്ലാം തന്നെ മിക്കവാറും സന്യാസിമാരുമായിരിക്കും, അതോടൊപ്പം തന്നെ പുരോഹിതന്മാരുമായിരിക്കും. അത് രണ്ടും ഒരേപോലെ നിലനിർത്തി ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഈ സഭയിൽ സേവനം നടത്തി ദൈവസന്നിധിയിലേക്ക് യാത്രയാവുന്നു. അത് സഭയെ സംബന്ധിച്ചിടത്തോളം പ്രായമുള്ളവരെ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള പിതാക്കന്മാരുടെ അഭാവം ചിലപ്പോഴൊക്കെ സഭയിലൊരു ശൂന്യതാഭാവം ഉണ്ടാകാനിടയുണ്ട്. തീർച്ചയായും നല്ല സന്യാസിയും നല്ല പുരോഹിതനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു പിതാവ്, ആ പിതാവാണ് നമ്മൾ വേർപെട്ടു പോകുന്നത്. ആ പിതാവിൻ്റെ മുമ്പിലെ നമ്മുടെ കടപ്പാടുകൾ, അദ്ദേഹത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, അദ്ദേഹം ദൈവസന്നിധിയിലെ എത്തിച്ചേർന്ന് അദ്ദേഹവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും നാം വിശ്വസിക്കുകയും അതിനെ നമ്മുടെ തിരുവെഴുത്തുകൾ അത് അതിൻ്റെ എല്ലാ തലത്തിലും
അതിൻ്റെ തെളിവുകളും അതിനുള്ള പ്രേരണകളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രിയപ്പെട്ട പിതാവ് സ്വർഗസന്നിധിയിൽ വിശ്രമിച്ച് ഈ ഭവനത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും നമുക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്കൊക്കെ ഒരു ബലവും നമ്മെ വഴി നടത്തുവാൻ തക്കവണ്ണം അത് പ്രയോജനപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മലങ്കര സഭയുടെ എല്ലാ കടപ്പാടുകളും അനുശോചനവും ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ീതികരമായ ശബ്ദത്തിൽ കുറിയേലായിരണം പ്രിയേലായ സോ.